ഹലോ, മഞ്ജു പത്രോസിനോട് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളു, അതിനൊരു ഒരു ആൻസർ തരുമോ? മേഡം മോലെ, എം എ പ്രിച്ചാണാ 20-24 വയസ്സായ മോനും മുമ്പ് വെക്കണത്? ഇതൊക്കെ ഞങ്ങൾ എന്താ മണ്ടന്മാരാ? ഇത് പൊട്ടികളാ, ഞങ്ങളൊക്കെ ജനം മുഴുവനും കണ്ണട പൊട്ട കണ്ണകളാ. എന്നുവെച്ചാല് മഞ്ജു പത്രോസ് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. എനിക്ക് എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ്റെ മകനെ മാത്രമേ മകനായിട്ട് കാണാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം അഭിനയിക്കുകയാണ്. അതിപ്പോൾ ഞാനാണെങ്കിൽ പോലും അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞ മഞ്ജു പത്രോസ് പിന്നെ എങ്ങനെയാണ് ഫുക്രുവിനെ മകനായിട്ട് കണ്ടതെന്നും ഒന്ന് 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 പറഞ്ഞുതരാവോ? പിന്നൊരു കാര്യം കൂടിയുണ്ട്, രജിത് കുമാർ അതിനകത്ത് പോയിരുന്ന് പറഞ്ഞതിന് ശേഷമല്ല ട്രോൾ ഇറങ്ങിയത്, ട്രോൾ അതിന് മുമ്പേ ഇറങ്ങിയിരിക്കണം. മഞ്ജു പത്രോസ് ഒന്ന് ശരിക്ക് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. രജിത് കുമാർ ആ റൂമിനകത്ത് പോയിരുന്ന് പറഞ്ഞതും ഈ ട്രോളുകൾ ഇറങ്ങിയതും എപ്പോഴാണെന്നും. എൻ്റെ പൊന്നു പെണ്ണും പിള്ളേ, കൺഫെഷൻ റൂമിൽ കയറിഞ്ഞ് സാർ എന്ത് പറഞ്ഞെന്നാ? സാറ് പറഞ്ഞത് ഒന്നുകൂടെ കേട്ടു നോക്ക്. അമ്മയും മകനും ആണ് എന്ന് പറഞ്ഞിട്ട്, മകനെ പോലാണ് അമ്മയെ പോലാണെന്ന് പറഞ്ഞിട്ട് ഒരു റെസ്പെക്റ്റും ഫുക്രു തരുന്നില്ല. ഇടി പൊടി മഞ്ജു ആ രീതിയിലാണ് അമ്മമാരെ ആരെങ്കിലും അങ്ങനെ വിളിക്കുമോ എന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയത്. അല്ലാതെ നിങ്ങളെയും പിന്നെ ആ ഞാനൂലിനെയും പറ്റി അപവാദമൊന്നും പറഞ്ഞില്ല. എല്ലാം നിങ്ങൾ രജിസാറിൻ്റെ തലയിൽ കൊണ്ട് വെക്കാതെ പെണ്ണുമ്പുള്ള എന്തൊരു മനസ്സായി വിടാതെ.